വളരെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. ആർ എസ് എസ് ചർച്ചയിൽ നടത്തിയതില്ല, യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം മുഖ്യമന്ത്രിക്ക് വിമർശനവും അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അശ്വിൻ, എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഈ പരസ്യ പ്രതികരണത്തിലൂടെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചത്? എന്തോ ഈ ആർ എസ് എസ് ചർച്ച വിവാദമായതിനു ശേഷം ഇതാദ്യമായാണ് ഒരു പരസ്യ പ്രതികരണത്തിന് ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവുന്നത്. ആ പരസ്യ പ്രതികരണത്തിൽ അവർ പറയുന്നത് ഈ ഇത്രയും ദിവസം ഒരു പ്രതികരണം നടത്താതെ കാത്തുവന്നത് ഇതിന്റെ പിന്നിലുള്ള തിരക്കഥ വ്യക്തമാവാനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതോടെ ആ തിരക്കഥ വ്യക്തമായിരിക്കുന്നു. അത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം, ആർ എസ് എസുമായി ചർച്ച നടത്തി എന്നുള്ള ഒരു വിമർശനം ഉണ്ടാകുന്നത്. എന്നാൽ വസ്തുത അങ്ങനെയല്ല, ജമാഅത്തെ ഇസ്ലാമി ഒറ്റയ്ക്കല്ല ചർച്ച നടത്തിയത്, മറ്റു പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെ ഈ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെ തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നതിന് പിന്നിൽ ഇസ്ലാമോഫോബിയയാണ് എന്നുള്ള നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം, ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ ആരോപിക്കുന്നു. അവർ പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെയും അതേപോലെ സി പി എമ്മിന്റെയും തിരക്കഥ അനുസരിച്ചാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ വിമർശനങ്ങളൊക്കെ നടക്കുന്നത്. മറ്റ് മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന വിമർശനത്തിൽ സാങ്കേത്യമുണ്ട്, അവർക്ക് അങ്ങനെ ആശങ്കപ്പെടാം. പക്ഷെ എന്നാൽ സി പി എം ഇപ്പോൾ നേരത്തെ ആർ എസ് എസുമായി പലതവണ ചർച്ച നടത്തിയ സി പി എം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇത്തരം ഒരു ആരോപണവുമായി എത്തുന്നത് അത് ഇസ്ലാമോഫോബിയാണ് എന്നുള്ള നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് ഈ നജീബ് ജംഗിന്റെയും എസ് വൈ ഖുറേഷിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച, പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെ നടത്തിയ ചർച്ച, അത് ജമാഅത്തെ ഇസ്ലാമി മാത്രം നടത്തിയ ചർച്ചയാക്കി മാറ്റുന്നത് അത് ശരിയല്ല. അത് ഇത് പൊതുവെയുള്ള ഒരു സമുദായത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് തന്നെ. പക്ഷേ അത് അങ്ങനെയല്ല ചിത്രീകരിക്കപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസുമായി നേരിട്ട് പല തരത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് അത്. പക്ഷേ അതിൽ ചർച്ചയുടെ മാർഗം കൂടി, ചർച്ച കൂടി ഒരു ആയുധമാണ്. അതുകൊണ്ട് ചർച്ചയുടെ മാർഗത്തിൽ കൂടി കാര്യങ്ങളെ കാണാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട്. അത് തെറ്റല്ല എന്നും കൂടി ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നു. അശ്വിൻ, മറ്റൊരു കാര്യം, സി പി എമ്മിന്റേത് ഇസ്ലാമോഫോബിയ ആണെന്ന് പറയുമ്പോൾ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്, വിമർശിച്ചതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി? അതാണ് എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർലോഭം സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിലുള്ള മറ്റ് സംഘടനകളുടെ, മുസ്ലിം ലീഗിന്റെയോ അതേപോലെ തന്നെ സമസ്തയുടെയോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയോ ഒക്കെ തന്നെ വിമർശനങ്ങൾക്കെതിരെ ആ തരത്തിലുള്ള രൂക്ഷമായ മറുപടികൾ നൽകുന്നില്ല. അവർക്ക് അങ്ങനെ വിമർശിക്കാം അല്ലെങ്കിൽ മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. അവരുടെ വിമർശനങ്ങൾ, ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഒഴിയുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇത് മുഴുവനായും, ഈ വിവാദം മുഴുവനായും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തിരക്കഥയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകളാണല്ലോ ആദ്യം വിമർശനം ഉന്നയിച്ചത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി അങ്ങോട്ടേക്ക് രണ്ടാംഘട്ട ചർച്ചകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലും ഈ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തത വരുത്തിയിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്, അവരാണ് ചർച്ച ചെയ്തത്. അക്കാര്യത്തിൽ കേരള ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നിലപാട് സ്വീകരിക്കാനില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി അല്ല അതിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള നിലക്കായിരുന്നു മറുപടി. ഈ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വരുത്താൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് വളരെ വിശദമായി തന്നെ അശ്വിൻ വല്ലത്ത് നമ്മുടെ പങ്കുവച്ചത്. ഇനി മറ്റു വാർത്തയിലേക്ക്. കോട്ടയം നഗരസഭയിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോറം തികയാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പിയും യു ഡി എഫും വിട്ടുനിന്നു. 52-അംഗ കൗൺസിൽ അവിശ്വാസം പാസ്സാകണമെങ്കിൽ 27 പേരുടെ പിന്തുണ വേണമായിരുന്നു. ബി ജെ പിയുടെ 8 അംഗങ്ങൾ വിട്ടുനിന്നതോടെ ബി ജെ പി യു ഡി എഫ് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന ആരോപണവുമായി എൽ ഡി എഫ് രംഗത്തെത്തി. ഒരംഗം മരിച്ചതിനെ തുടർന്ന് കൊണ്ടുവന്ന അവിശ്വാസമായതിനാലാണ് പിന്തുണയ്ക്കാത്തത്.